നമസ്കാരം ിൽ നേഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള ഇംഗ്ലീഷ് നിബന്ധനകളിൽ ഇളവ് വരുത്തണമെന്ന കാര്യം പരിഗണിക്കാം നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ ഗവേണിംഗ് ബോഡി ഇന്ന് യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ വരുന്ന ഒക്ടോബർ മാസം മുതലായിരിക്കും നടപ്പിലാക്കുക പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ഈ യോഗത്തിൽ പരിഗണിക്കുക ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ ലഭിക്കുന്ന സ്കോർ തൊഴിലുടമയുടെ റെഫറൻസോ മറ്റ് തെളിവുകളോ ഉണ്ടെങ്കിൽ നോൺ രജിസ്റ്റേർഡ് പ്രാക്ടീസിനുള്ള തെളിവായി അംഗീകരിക്കാമോ എന്നത് അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇംഗ്ലീഷിൽ പഠിപ്പിക്കുകയോ പരീക്ഷ എഴുതുകയും ചെയ്യുന്ന നോൺ നേഴ്സിംഗ് അല്ലെങ്കിൽ മിഡ് വൈഫറി പോസ്റ്റ് ഗ്രാജുവേറ്റ് യോഗ്യത പരിഗണിക്കാമോ എന്നത് അതുപോലെ തന്നെ വിദേശത്ത് പരിശീലനം നേടിയ നഴ്സുമാർക്കും അസിസ്റ്റന്റുമാർക്കും മിഡ് വൈഫുമാർക്കും സമാനമായ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വേണമോ എന്നതടക്കമുള്ള കാര്യം കൗൺസിൽ പരിഗണിക്കും നിലവിൽ മൂന്ന് തരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ തെളിവുകളാണ് എൻഎംസി സ്വീകരിക്കുന്നത് അംഗീകരിക്കപ്പെട്ട ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷകളിൽ അടുത്ത കാലത്ത് ലഭിച്ച ആവശ്യമായ സ്കോർ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്ത ഒരു പ്രീ രജിസ്ട്രേഷൻ നേഴ്സ് മിഡ്വൈഫ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് അസോസിയേറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് അതുപോലെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും രാജ്യത്ത് അടുത്ത കാലത്ത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് അവ ഇംഗ്ലീഷ് ഭാഷയുടെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെ നടക്കുന്നുണ്ട് അതിനുശേഷം നിലവിലെ ഇംഗ്ലീഷ് ഭാഷ ആവശ്യകതയുമായി ബന്ധപ്പെട്ട നിബന്ധനകളുടെ സ്വാധീനം മനസ്സിലാക്കാൻ എൻ പ്രതിനിധികൾ ജീവനക്കാർ ടെസ്റ്റുകൾ നടത്തുന്നവർ പ്രൊഫഷണലുകൾ എന്നിവരുടെ പ്രതികരണം തേടും അതിനുശേഷമായിരിക്കും അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് വരുന്ന മാസങ്ങളിൽ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പ് നൽകിയ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് എൻ എം സി പൊതു കൺസൾട്ടേഷൻ നടത്തുകയും ചെയ്യും ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടുകയാണ് എങ്കിൽ ബാൻഡ് രണ്ട് മൂന്ന് നാല് എന്നിവയിൽ മൂന്ന് വർഷക്കാലത്തേക്കുള്ള സേവന പരിചയമുള്ള നഴ്സുമാരെല്ലാം രജിസ്റ്റേഡ് നഴ്സുമാരായി അംഗീകരിക്കപ്പെടും നിലവിൽ വിദേശത്ത് നിന്ന് എത്തുന്നവരുടെ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യത്തിനുള്ള തെളിവായി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ സ്വീകരിക്കുന്നത് താഴെ പറയുന്നവയാണ് എം എം സി അംഗീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ അവർ നിർദ്ദേശിച്ചിരിക്കുന്ന സ്കോർ ആറ് മാസത്തിനുള്ളിൽ രണ്ട് പരീക്ഷകളിൽ പങ്കെടുത്താൽ രണ്ടിലെയും മാർക്കുകൾ യോജിപ്പിക്കാവുന്നതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പഠിക്കുകയും പരീക്ഷ എഴുതുകയും അതോടൊപ്പം ക്ലിനിക്കൽ ആശയ സംവേദനങ്ങൾ ഇംഗ്ലീഷിൽ നടത്തുകയും ചെയ്യുന്ന ഏതെങ്കിലും പ്രീ രജിസ്ട്രേഷൻ നഴ്സ് മിഡ് വൈഫ് അല്ലെങ്കിൽ നഴ്സിംഗ് അസോസിയേറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക ഭൂരിപക്ഷം പെർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്ത് അടുത്ത കാലത്ത് ഒരു വർഷം ജോലി ചെയ്ത പരിചയം ഉണ്ടാവുക പക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഇംഗ്ലീഷിൽ പഠിച്ചാലും ആരോഗ്യ മേഖലയിൽ ഇതിനോടകം തന്നെ പ്രവർത്തിച്ച പരിചയമുണ്ട് എങ്കിലും മിക്ക നഴ്സുമാർക്കും ബ്രിട്ടനിൽ നഴ്സായി പ്രവർത്തിക്കാൻ ആവശ്യമായത്ര സ്കോർ ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ ലഭിക്കാറില്ല അതുപോലെ തന്നെ പ്രാഥമിക ഭാഷ ഇംഗ്ലീഷായ പല രാജ്യങ്ങളെയും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടും